െല്ലാവരും റിലാക്സ് ചെയ്തിരുന്നു ഇതൊരു തമാശയാണ് ഏതുപോലെ തമാശയാണെന്ന് വെച്ചാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം തമാശയാണോ ആ തമാശയാണ് ഇന്ന് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ വലിപ്പമാണ് നമ്മൾ ഇതുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അള്ളാഹുവിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ ആണല്ലോ അതുകൊണ്ട് ആ വലിപ്പം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ചില മാനകങ്ങളെ വെച്ച് ആ അളവിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തണം നമ്മളുടെ തലച്ചോറിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ഒരു 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 സംഭവത്തിന്റെ ഒരു വസ്തുവിന്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും അള്ളാഹിൻ്റെ വലിപ്പം അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഒരു ഓളത്തിന് പറയുന്നു കേട്ടോ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ളൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ലാത്ത കാര്യവും നമ്മൾ കണ്ടതുപോലെ പറയും നമ്മൾ ചിത്രമൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നതുപോലെ സംസാരിക്കും അതൊരു വേറെ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിപ്പം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് അള്ളാഹുവിൻ്റെ വലിപ്പം അന്വേഷിച്ച് നമ്മൾ യാത്ര പോകുമ്പോൾ ഇപ്പം നമ്മൾ ഒരു ഒരു കസേര കണ്ടാൽ നമുക്കറിയാമല്ലോ അതിലിരിക്കുന്ന ആളുടെ വലിപ്പം ഏകദേശം എത്ര ആയിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് അപ്പം ആ കസേരന്റെ വലിപ്പവും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കസേരയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പാതപീഠം കാലെടുത്ത് കയറ്റി വെക്കുന്ന ആ എന്താ പറയുക ഒരു ഫുഡ് ട്രസ്റ്റ് അത് നോക്കിയാൽ നമുക്ക് ആ കസേരന്റെ വലിപ്പം ഏകദേശം കിട്ടുമല്ലോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം കിളിയൊക്കെ പറന്ന് പോകും ചിലപ്പോൾ ചെവിയിലൂടെ മൂക്കിലൂടെ കണ്ണിലൂടെയൊക്കെ കിളി പറന്നുപോകും അതേപോലെ ഇടക്ക് ചില സമയത്ത് അങ്ങനെയാണെങ്കിൽ അപ്പം ഇതോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ചോദിക്കും വരും നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും അതുകൊണ്ട് വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള സകല വാതിലുകൾ അടച്ചിരിക്കണം ഒരു സംശയം പുറത്തോട്ട് വരാൻ സമ്മതിക്കരുത് ഇനി എങ്ങാനും വന്നാൽ തൊണ്ടക്കുഴി വരെ വരാവുള്ളൂ പുറത്തോട്ട് വരരുത് പ്രത്യേകിച്ച് ആരേലും അടുത്തുണ്ടെങ്കിൽ അത് ഉറക്കി ആ സംശയം ചോദിക്കരുത് കാരണം അത് നിങ്ങളുടെ ഈമാനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുഹൃത്തത്തിൻ്റെ കണത്തിലേക്ക് വരാവുന്ന തരം സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത്രയും ആമുഖത്തോടു കൂടിയാണ് പറയുന്നത് എന്തിനകത്ത് പറയുന്നത് വെച്ചാൽ വിശ്വാസികൾ അള്ളാൻ്റെ അർഷിന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വന്നിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റ് അള്ളാൻ്റെ അർച്ചൻ അള്ളാൻ്റെ കുറിച്ചും ഒക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പം വീട്ടിൽ ചെന്ന് പോക്കറ്റിൽ നോക്കുമ്പോൾ ഈമാൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കൊണ്ടാണ് ആമുഖമായിട്ട് ഈ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നേരെ പോകാം അധിക സമയമില്ല അപ്പം നമുക്ക് കേട്ടാലോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണ് എന്നുള്ളതാണ് ഉം ഹർഷനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് പറയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് അർഷിനെയാണ് അതിനു മുമ്പ് അള്ളാഹുഅല്ലതും പഠിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് അറിയാവുന്നതിൽ വെച്ച് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി അള്ളാഹുവിന്റെ സിംഹാസനമാണ് അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടി ഹർഷൻ എന്ന് പറഞ്ഞാൽ കുത്തിരിക്കാൻ ഒരു സീറ്റ് വേണ്ടേ മക്കളെ എത്ര കാലം വെച്ചിട്ട് നിൽക്കുക അപ്പൊ അതുകൊണ്ട് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അർഷൺ എന്നാണ് പക്ഷെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലൂദ് ഉൾപ്പെടെയുള്ള മങ്കൂസ് മൗലുദിനെന്ന എൻ്റെ ഓർമ്മ അതെ ഷറഫ് അനാമിലാണ് എനിക്ക് ഓർമ്മയില്ല വിശ്വാസികളിൽ പ്രത്യേകിച്ച് സുന്നി മത സുന്നി ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള സുന്നിധാരയിലുള്ള പരമ്പരാഗത സുന്നികളുടെ വിശ്വാസം ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയുടെ നൂറ് ഒളി പ്രകാശം ആണെന്നാണ് മുഹമ്മദ് നബിയുടെ ഒളിയാണ് ഈ പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ ഉള്ള ഒരുങ്ങാൻ കാരണം മുഹമ്മദ് നബിയുടെ ഒളി സൃഷ്ടിച്ചതാണ് നൂറ് സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ ക്രമത്തിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ളതുണ്ട് അത് നമ്മൾ വിട്ടുകൊടുക്കുക പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്ന വാദം അനുസരിച്ച് അള്ളാഹു താൽ ആദ്യം സൃഷ്ടിച്ചത് അർഷാണ് ശരി അപ്പം അള്ളാഹുവോ അള്ളാഹു എപ്പോഴാണ് അർഷ് സൃഷ്ടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏത് സ്പോട്ടിലാണ് എപ്പോഴാണ് ഇതൊരു വലിയ ചോദ്യമാണ് അപ്പം അതിനാദ്യം നമുക്ക് അള്ളാഹു എപ്പോഴാണ് ഉണ്ടായതെന്ന് അറിയണം അള്ളാഹു അറസ്റ്റ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുള്ള എന്റെ ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങാനുള്ള മീൻസ് കോവിഡിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇരിക്കാനുള്ള കസേര വാങ്ങിയിടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളൊരു സമയമുണ്ടല്ലോ അപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് എനിക്കൊന്ന് ഇരിക്കണം ഒരു സ്ഥലത്ത് ഇരിക്കണം ഓഫീസിൽ ഇരിക്കണം അപ്പം അതിന് ചെയർ വേണം അപ്പോൾ അല്ലാതെ ചെയർ വാങ്ങാൻ തോന്നിയത് എപ്പോഴാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് മുൻപ് നമ്മൾ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് ഉണ്ടായത് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് അറിയണം അപ്പൊ അതൊന്ന് അള്ളഹ എന്താ പറയുന്നത് നോക്കാം നിനക്ക് ഒന്നില്ല

അപ്പൊ എങ്ങനെയാണ് ഈ സിംഹാസനം സൃഷ്ടിക്കണം എന്ന് അള്ളാഹു എപ്പോഴാ വിചാരിച്ചിട്ടുണ്ടാ വെറുതെ ആലോചിക്കാനാണ് കേട്ടോ ഇത് എഴുതിയവർക്കും ഈ കഥ പറഞ്ഞവർക്കും തലയിലും മൂക്കിലും പുകയടിച്ചിട്ട് എഴുതിയതായിരിക്കും അല്ലെങ്കിൽ പറയാ പറഞ്ഞതായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെ പുകയാണ് അറിയില്ല എപ്പോഴാണ് അള്ളാഹു ഉള്ളത് എപ്പോ മുതലാണുള്ളത് അവിടെ മുതല് മീൻസ് ഇത് എവിടെങ്കിലും ഒരു പോയിന്റിൽ നിന്നാലല്ലേ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ എന്ന് പറയണമെങ്കിൽ തന്നെ ഒന്നുമില്ലായ്മ വേണ്ടേ അപ്പോഴല്ലേ ആദ്യം പറയാൻ പറ്റുള്ളൂ ഇനി ഒരാദ്യം ഉണ്ട് എന്ന് തന്നെ വെച്ചാൽ പോലും ഈ ആദ്യം ഉണ്ടായ അള്ളാ അല്ലെങ്കിൽ ആദ്യമേ ഉള്ള അള്ളാ ആ അള്ളാഹു ഏത് ഘട്ടത്തിലാണ് സിംഹാസനം സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നത് അതൊരു ചോദ്യമാണ് പോയി നോക്കാം ഇതിന് ഉത്തരം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും വായി പൊളിച്ചിരിക്കേണ്ട ഒന്നിനും ഉത്തരമില്ല ഇതിങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ ചുരുളി ചുരുളായി പൊകഞ്ഞു പൊങ്ങുന്ന പുക മാത്രമാണ് കേട്ടോ കാരണം ഇത് അള്ളാന്റെ അർച്ചനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്

ഇടത് എന്ന് പറഞ്ഞതൊരു ഒരു ഒരു പെശക് സാധനമാണ് അതുകൊണ്ട് അള്ളാഹ് ഇടത് കാലുണ്ടാവാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം പണ്ട് നമ്മുടെ മുജാഹിദുകളുടെ ഇടയിൽ അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അള്ളാഹു ഇടത്തെ കാലും വലത്തെ കയ്യോ അതായത് ഇടത്തെ കയ്യും വടത്തെ കയ്യും ഉള്ള അള്ളയോ എന്ന് ചോദിച്ചപ്പം വേറെ മുജാഹിദുകൾ അതിന് ഉരുളാൻ വേണ്ടി പറഞ്ഞില്ല അള്ളാഹ്ക്ക് രണ്ട് വലത്തെ കയ്യാണ് അള്ളാഹുൻ്റെ രണ്ട് കയ്യും വലത് കയ്യാണെന്നാണ് അപ്പം അള്ളാഹുവിന് രണ്ട് കൈ എന്ന് പറയേണ്ടി വരും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തൊക്കെയായാലും അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു അതുവരെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു അർഷ് സൃഷ്ടിച്ചു അതിന് മുമ്പ് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ആ അർഷ് എവിടെയായിരുന്നു വെള്ളത്തിന്റെ മുകളിലായിരുന്നു മനസ്സിലായി അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു ആകെ സൃഷ്ടിച്ചത് അർഷാണ് അർഷ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു ഓക്കെ ആ വെള്ളത്തിന്റെ മുകളിൽ ഇട്ട അർഷിന്റെ മുകളിൽ കുത്തിരുന്നിട്ടാണ് അള്ളാഹു ഭൂമിയും ആകാശവും സമുദ്രവും ഒക്കെ പഠിച്ചത് മനസ്സിലാവണ്ടല്ലോ അല്ലേ അപ്പൊ ഈ വെള്ളം എവിടെയായിരുന്നു വെള്ളം ആര് സൃഷ്ടിച്ചു അപ്പൊ അതോ ഇനി അള്ളാഹ് ആദ്യം അർഷ് പഠിച്ചിട്ട് ഇനി അർഷ് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വെള്ളത്തിന്റെ മുകളിൽ വെച്ചതാണോ ഉത്തരം മനസ്സിലായവർ ഒന്ന് കമന്റിൽ പെട്ടെന്ന് പെട്ടെന്ന് എഴുതണം കേട്ടോ തല കറങ്ങണവർ ആ ഇമോജി ഇട്ടാലും കുഴപ്പമില്ല കിളി പറക്കുന്നവർ കിളിയുടെ ഇമോജ് ഇട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവണം നിങ്ങൾ ആരൊക്കെ അവിടെ ബോധം കെട്ട് വീണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവനോട് എപ്പോഴും ഇരിക്കുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമന്റ് ബോക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും അപ്പം അള്ള ആദ്യം അറിഷ് സൃഷ്ടിച്ചു അതിന്റെ മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അറിഷ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു വെള്ളത്തിന്റെ മുകളിൽ വെച്ച അറിശിന്റെ മുകളിൽ കുത്തിയിരുന്നിട്ട് അള്ളാഹു ഭൂമിയും ആകാശവും ഒക്കെ സൃഷ്ടിച്ചു ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ അപ്പൊ ഇതാണ് എന്റെ ഒരു ക്രമം ആദ്യമല്ല അർഷ് പിന്നെ ഭൂമി ആകാശം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യനൊക്കെ സൃഷ്ടിക്കുന്നത് അത് വേറെ കാര്യം അവന് മുൻപ് ഒരു വസ്തുവുമില്ലായിരുന്നു പിന്നീട് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു അങ്ങനെയാണ് എന്റെ ആക്രമം നമുക്ക് മനസ്സിലാവേണ്ടി ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചാണ് അള്ളാഹു സുഭാണിയുടെ സൃഷ്ടികളിൽ ഒന്നാമത്തെ സൃഷ്ടി സൃഷ്ടികളിൽ ഏറ്റവും ഭാരമുള്ള സൃഷ്ടി അപ്പൊ ക്രമം മനസ്സിലായല്ലോ അല്ലെ ഇനി വെയിറ്റ് ഈ അർഷിന്റെ പ്രത്യേകത നമുക്ക് അള്ളാഹുവിൽ എത്തണം അള്ളാഹുവിനെ അന്വേഷിച്ചുള്ള യാത്രയാണത് ഏഹ് അപ്പം ക്രമം ഇങ്ങനെയാണ് ആദ്യം അള്ള അള്ളാഹുക്ക് പിന്നെ ആദ്യ അവസാനം ഒന്നും ഇല്ലാണ്ട് അള്ള അർഷ് പിന്നെ ആ അർഷ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു ആ വെള്ളം എവിടെയായിരുന്നു നമുക്കറിയില്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ഭൂമിയും ആകാശവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൃഷ്ടിച്ചു ഇനി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള സൃഷ്ടി ഏതാണ് അർഷാൻ ഓക്കെ ഏറ്റവും ഭാരമുള്ള സൃഷ്ടി ഇനിയുണ്ട് പ്രത്യേകതകൾ സൃഷ്ടികളിൽ ഏറ്റവും മുകളിലാണ് എന്താണ് എന്തൊക്കെ കിട്ടി ക്രമം അതിന്റെ വെയിറ്റ് വെയിറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഇനി അർഷ എവിടെയാണുള്ളത് ഹർഷ ഏറ്റവും ഉയരത്തിലാണ് ഏറ്റവും ഉയരം എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഉയരം ആലോചിക്കാം അള്ളാഹിൻ്റെ അർഷ് എവിടെ ഇരിക്കണത് എന്ന് നിങ്ങൾ ഭൂമിക്കൊക്കെ പുറത്ത് ആലോചിക്കണം പ്രപഞ്ചത്തിന് പുറത്ത് ഇരുന്നിട്ട് മുകളിൽ ആലോചിക്കണം ഏറ്റവും മുകളിൽ അതെവിടെ ആയിരിക്കും ഉത്തരം കിട്ടിയാൽ കമൻ്റ് എഴുതിക്കോളൂ അപ്പം അള്ളാഹുവിൻ്റെ അർഷ് ഏറ്റവും മുകളിലാണ് ഏറ്റവും മുകളിലാണ് അള്ളാഹ്ക്ക് മുകളിലല്ല മുകളിൽ ഒന്നുമില്ല ഓക്കെ അള്ളാഹ് ആണല്ലോ അർഷിലിരിക്കുന്നത് അപ്പം അർഷായിരിക്കണല്ലോ ഏറ്റവും മുകളിൽ അപ്പം ഇത് വെറുതെ പറഞ്ഞു പോയപ്പോലോ നിങ്ങൾക്ക് തെളിവു വേണ്ടേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തെളിവ് ചോദിക്കും അതുകൊണ്ട് ഉസ്താദ് തെളിവ് തരും അർഷ് ഏറ്റവും മുകളിലാണ് എന്നുള്ളതിന്റെ തെളിവ് അതിന്റെ തെളിവ് എന്താ വെച്ചാൽ സ്വർഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞതരാം പെട്ടെന്ന് സ്ഥാപനം പറഞ്ഞു നിന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ചോദിക്കുക അത് സ്വർഗത്തിന്റെ മധ്യത്തിലാണ് അത് സ്വർഗത്തിന്റെ ഏറ്റവും ഭാഗമാണ് അതിനു അതിനു മുകളിലാണ് മുകളിലാണ് റഹ്മാനായ റഹ്മാനായ റബ്ബിന്റെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം അള്ളാഹുവിന്റെ അർഷ് ജന്നാത്തുൽ ഫിർദൌസിന്റെ മേൽക്കൂരിനേക്കാളും ചെറുതായിരിക്കും ലോജിക്കലി നമ്മൾ എന്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ലോജിക്കലും വെച്ച് അപ്ലൈ ചെയ്യുക സ്വർഗത്തിന്റെ മുകളിലെ ഏറ്റവും മുകളിലത്തെ നില ഏറ്റവും സെൻടറിലുള്ള ഏറ്റവും മുകളിലത്തെ നിലയാണ് ജന്നാത്തുൽ ഫിർദൌസ് ഈ ഫിർദൌസിന്റെ മുകളിലാണ് അർഷ് ഇതാണ് അള്ളാഹുവിന്റെ അർഷാണ് ഏറ്റവും ഉയ ഉയരത്തിലുള്ളതിന്റെ തെളിവ് സ്വാഭാവികമായിട്ടും ജന്നാത്തുൽ ഫിർദൌസിന്റെ മുകളിൽ അർഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അള്ളാഹുവിന് ഇരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ ആലോചിക്കണം ഒന്ന് അർഷിൽ അവളെ ഇരിക്കണം അറിഷിൽ അവളെ ഇരിക്കുമ്പോൾ ഈ അറിഷ് അള്ളാഹിനേക്കാളും വലുതാവണം അള്ളാഹിനെക്കാളും വലുതായില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇരിപ്പിട ഭാഗത്തേക്കാളും വലുതാവണം ഉറപ്പല്ലേ ഒരു സംശയമൊന്നുമില്ലല്ലോ ആ ഇരിപ്പിടം ജന്നാത്തുൽ ഫിർദൌസിന്റെ മേൽക്കൂരയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ജന്നാത്തുൽ ഫിർദൌസിന്റെ മേൽക്കൂരയേക്കാളും ചെറുതായിരിക്കണം അർഷ് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോട്ടെ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അങ്ങനെ ആകുമ്പോൾ അർഷിന്റെ വലിപ്പം പറഞ്ഞത് തെറ്റിപ്പോലെ ഏറ്റവും വലുത് അതിലേക്ക് വരാം അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞത് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ ബാൽക്കണിയാണ് ഏറ്റവും മുകളിലെ തട്ടാണ് ആ അതിന്റെ ഏറ്റവും മുകളിലെ അറസ്റ്റ് ആ അറിഷിലാണ് അള്ളാന്റെ ഇരിപ്പ് ഇത്രയും മനസ്സിലാക്കി വെക്കുക അപ്പം ക്രമം ഭാരം ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു തരും സ്വർഗത്തിലെ നദികൾ അത് ഒഴുകി ഒഴുകിവരുന്നത് മനസ്സിലായ നമ്മൾ ഈ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ഫൗണ്ടൻ പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ എന്നതുപോലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് അള്ളാഹുവിന്റെ അറിഷിന്റെ താഴെന്നാണ് ഈ മദ്യത്തിന്റെ പുഴയും പാലിന്റെ പുഴയും തെളിനീരിന്റെ ഉറവയും ഒക്കെ ജന്നാത്തുൽ ഫിർദൌസിലേക്ക് ആദ്യം വന്ന് അവിടുന്ന് അതിന്റെ താഴത്തെ താഴത്തെ തട്ടിലേക്കുള്ള സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇത് നിങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു സൃഷ്ടികളിൽ സൃഷ്ടികളിൽ ഏറ്റവും ഏറ്റവും മുകളിലുള്ളത് ഭാരമുള്ളത്

അതിനെ മുഴുവൻ ശരി അള്ളാന്റെ വലിപ്പം തേടിയാണ് പോകുന്നത് അള്ളാന്റെ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം അറസ്റ്റിന്റെ കേസ് പറഞ്ഞത് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന്റെ കേസ് പറഞ്ഞത് അപ്പൊ ഇനി അറസ്ന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലുത് അതിന്റെ മുകളുവിനെ അള്ള ഉള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കാളും വലുതായിരിക്കണം സ്വർഗവും നിരകവും അള്ളാഹിന്റെ സൃഷ്ടികളാണ് സ്വർഗത്തിനേക്കാളും വലിയ അർഷൻ എങ്ങനെയാണ് സ്വർഗത്തിലെ ഒരു പ്രത്യേക അട്ടുപ്പാവായിട്ടുള്ള ജന്നാത്തുൽ ഫിർദൌസിന്റെ മുകളിൽ കയറ്റി വച്ചിരിക്കുന്നത് ഏറ്റവും ഭാരമുള്ള ഈ സാധനം എങ്ങനെയാണ് ഫിർദൌസിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഇനി ചോദിക്കരുത് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ചോദിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി ഇനിയുള്ള നമുക്ക് അതിൻ്റെ വലിപ്പം കിട്ടണം ഈ വലിപ്പം കിട്ടണമെങ്കിൽ നമുക്കൊക്കെ ബുദ്ധി കുറവുള്ള ആൾക്കാരാണല്ലോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും ബുദ്ധി കുറവുള്ള ആൾക്കാർ ഈ മത ഉപേക്ഷിച്ച ആൾക്കാരാണ് മനുഷ്യർക്ക് പൊതുവെ അള്ളഹിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല ബുദ്ധി ഉണ്ടാവില്ല അപ്പം അള്ളാൻ്റെ വലിപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ അറിച്ചിലേക്ക് പോയി ഇനി അറിഷിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കുർശിയിലേക്ക് കുർശിയിലേക്ക് പോകണേ കുർഷി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫുഡ് ട്രസ്റ്റ് ഇങ്ങനെ കാല് തൂക്കിയിട്ട് കുറേ നേരം കസേരയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും നടുവിനും ഒക്കെ മസിലിനൊക്കെ ചെറിയ പ്രശ്നം വരും അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇരിയൊന്ന് കാലൊന്ന് പൊക്കി വെക്കും അത് അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു ശരി നമ്മൾ ഓഫീസുകളിലൊക്കെ ഫുഡ് റസ്റ്റ് ഉണ്ടാവും ടേബിളുകൾക്കൊക്കെ ഫുഡ് റസ്റ്റ് ഉണ്ടാവും ഇനി ടേബിളുകൾക്ക് ഫുഡ് റസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എർഗണോമിക് പിന്നെ ഇരിപ്പും കാര്യങ്ങളും അതിൻ്റെ സീറ്റും ചെയറുകളുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഓഫീസിൽ നിങ്ങൾ എർഗണോമിക് ആയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദനയൊക്കെ വരും അപ്പൊ അതിന് നിങ്ങളുടെ ഇരിപ്പ് നിങ്ങളുടെ ബെൻഡ് നിങ്ങളുടെ ബാക്കിൽ പിന്നെ സപ്പോർട്ട് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഫുഡ്രസ്റ്റ് അതിന്റെ പൊസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് അല്ലാതെ ഇടക്ക് ഇങ്ങനെ ഒറ്റ ഇരിപ്പല്ലേ ഒറ്റ അറച്ചിലേ ഉള്ളൂ അപ്പൊ ഈ ഒറ്റ അറച്ചിൽ അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാതെ കാല് ഇങ്ങനെ ഇടക്കുന്നതാകുമ്പോൾ ഒന്ന് കേറ്റി വെക്കണം കാല് പിന്നെ ഒരു ആർബാടത്തിന് വേണ്ടിയിട്ട് ആഡംബരത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഫുഡ്രസ്റ്റ് ഈ പീഡ പാതപീഠങ്ങൾ പണ്ട് രാജാക്കന്മാരെ സിംഹാസനത്തിന്റെ മുന്നിലൊക്കെ ഒരു പാതപീഠം ഉണ്ടാവും അപ്പൊ ഈ പാദപീഠത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയാൽ നമുക്ക് അറിഷിന്റെ വലിപ്പം ഏകദേശം കിട്ടും എന്നിട്ട് നമുക്ക് അള്ളാന്റെ വലിപ്പത്തിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇനി അറസ് വിട്ടൊന്ന് കുർശിലേക്ക് വരുകയാണ് അപ്പൊ കുർഷിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുതരും കുർഷിന്റെ വലിപ്പം എത്രയായിരിക്കും ഈ കുർശി എന്താണ് എന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അവന്റെ പാദപീഠമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും പിന്നീടാണ് അദ്ദേഹം കേൾപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലുപ്പം വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞു വൽ ഏഴ് ഏഴ് ആകാശങ്ങൾ ഭൂമികൾ അവയെല്ലാം ഒരു മനുഷ്യൻ അതിന്റെ വലുപ്പം മനുഷ്യനെ അളക്കാൻ സാധിക്കുന്നതല്ലേ രസം എന്താ അറിയാം അള്ളാന്റെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശം ഏഴ് ഭൂമിയാണ് ഈ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതാണ് അള്ളാന്റെ സൃഷ്ടിപ്പ് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അള്ളാന്റെ സൃഷ്ടിപ്പ് അതിനേക്കാളും ഒരുപാട് വലുതാണ് വലുതാണ്ണ്ട് അള്ളാന്റെ കുറിച്ച് പാത പേടിപ്പം വിശദീകരിച്ചത് ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് എത്രയാണ് അതിന്റെ ദൂരം എന്താണ് സൂര്യന്റെ വലുപ്പം എന്താണ് അതിന്റെ മുന്നിൽ ഭൂമിയുടെ വലുപ്പം സൂര്യനേക്കാൾ കാണാൻ പതിന് മടങ്ങ് പതിന് മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് അറിവുകൾ അവർ പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിന്റെ വലുപ്പം ഈ കാണുന്ന പ്രപഞ്ചം ഒന്നാനാകാശത്തിൽ ഉൾപ്പെടുന്നതാണ് കാരണം അതിലാണ് നക്ഷത്രങ്ങളും മറ്റുമുള്ളത് നക്ഷത്രങ്ങൾ ഉള്ളത് ഈ ആകാശം ഒന്നാമത്തെ ആകാശം അതിലാണ് ഉള്ളത് മനുഷ്യരുടെ കാഴ്ചകൾ അത് ആകാശത്തിന്റെ അതിരുകളിൽ പോലും എത്തിയിട്ടില്ല ഞാൻ ഒരു ഒരു കാര്യം പറയാ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് ഈ പ്രബോധകരോട് പറയാണ് ഇത് ഒന്നാകെ തള് മാത്രമാണ് ഒന്ന് അള്ളാഹു എന്നുള്ള തള്ള് അള്ളാഹുവിന്റെ വിശേഷങ്ങളെ കുറിച്ചുള്ള തള്ള് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള തള്ള് ഇപ്പൊ ഏറ്റവും അവസാനം അള്ളാഹുന്റെ അർജുനം കുറിച്ചിനെയുള്ള തള്ള് സി നിങ്ങൾ പരിഹാസ്യരാവാതിരിക്കണമെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ തള്ളിന് തഫ്സീർ എഴുതണമെങ്കിലും നിർത്തണം തള്ള് തള്ളി അങ്ങ് പോവുക അത് ഒരു തള്ള് കേട്ട ഒരു ഹാങ് ഓവറിൽ നമ്മളങ്ങ് പോകും ഈ തള്ളുകൾക്ക് തഫ്സീർ എഴുതാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കൂരി അതാണ് ഇപ്പോൾ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് മാത്രം ചെയ്തതല്ല അള്ളാഹിൻ്റെ തള്ളിന് തഫ്സീർ എഴുതലായിരുന്നു മുഹമ്മദ് നബിൻ്റെ പ്രധാനപ്പെട്ട ജോലി മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ തള്ളിന് തഫ്സീർ എഴുതുന്നതിന്റെ പ്രശ്നം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് ആകാശം തന്നെ മനുഷ്യന്മാർ ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല ആകാശം എന്ന് പറഞ്ഞാൽ എവിടെ അറിയും സൂര്യൻ നക്ഷത്രങ്ങൾ എല്ലാവരും ഒന്നാനാകാശത്തിലാണ് ആകാശത്തിലാണ് അങ്ങനെ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമി ഭൂമിക്ക് താഴോട്ട് ഏഴ് ഭൂമി ആകാശത്തിന് മുകളിലോട്ട് ഏഴ് ആകാശം ഇത്രയാണ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അത്രയും വലുതാണ് എന്ത് കുറിശ് നിനക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ റഹമത്തലി ഖാസിമി ചോയിക്കണ മതി നിങ്ങളിന്റെ കൂടെ അല്ലേ ുംപേക്ഷിച്ചു ഒരു ചെറിയ വളയം പോലെയാണ് മനുഷ്യൻ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം ആ വളയം ഒരാൾ കൊണ്ടുപോയി വലിയ ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ എത്ര ഉണ്ടായിരിക്കും അതിന്റെ വലുപ്പം പറയാൻ മാത്രമൊന്നുമില്ല ചെറുതാൻ ആ കാണുന്ന വലുപ്പം മാത്രമാണ് ആകാശ ഭൂമികൾക്ക് അതിനെ അപ്പം വലിയൊരു മരുഭൂമിയിൽ നമ്മളൊരു കൈവള കൊണ്ടുപോയിട്ടാൽ എത്രയാണോ നമുക്കൊരു ആകാശ ദൃശ്യത്തിൽ നിന്ന് കിട്ടാം അത്രയുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ അള്ളാഹു സൃഷ്ടിച്ച ഏഴ് ആകാശം ഏഴ് ഭൂമി ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വലിപ്പത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കുറിശിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചം മൊത്തത്തിൽ കൊണ്ടു മരുഭൂമിയിൽ വലിയ വിജനമായ മരുഭൂമിയിൽ ഒരു കൈവള അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ കുറിശിന്റെ ഒരു വലിപ്പങ്ങൾ കിട്ടിയില്ലേ ഇനി നിങ്ങൾ ഈ കുറിശിന്റെ വലിപ്പത്തിന്ന് വേണം അറിഷിന്റെ വലിപ്പം പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു എന്നാൽ അല്ലാഹു സുബ്ഹാനഹു അവന്റെ ആ അർശിനു ഈ അല്ലാഹുവിന്റെ പാദം വെക്കുന്ന അത് കൊണ്ടുപോയി വെച്ചാൽ ഫി അർദി വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു വളയം കൊണ്ടുപോയിട്ടാണ് അർഷിന്റെ വലുപ്പം അപേക്ഷിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ് നേരത്തെ പറഞ്ഞ മരുഭൂമിയിൽ ഇട്ട വള ആണ് ഖുർസിന്റെ മുമ്പിൽ പ്രപഞ്ചത്തിന്റെ മൊത്തം വലിപ്പമെങ്കിൽ അതേ സമാനമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഈ അർഷിന്റെ മുന്നിൽ കുർശി കൊണ്ടിട്ടാലും അർഷിന്റെ മുമ്പിൽ കുർശി കൊണ്ടിട്ടാലും ഏതാണ്ട് ഇതേ ഇമ്പാക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിരിക്കും ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ വലിപ്പം നിങ്ങൾ എന്നാലോചിച്ച് നോക്കണം അപ്പൊ അള്ളാഹു എത്രയായിരിക്കും അള്ളാഹു അക്ബർ എന്നൊരു വെറുതെ പറയണതല്ല അള്ളാഹുവിൻ്റെ വലിപ്പം ഇത്രയും ഉണ്ട് കാരണം ഈ കുറിശിലാണ് അള്ള ഇരിക്കുന്നത് അള്ളാഹിൻ്റെ വലിപ്പം ഇട ഈ ഇരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇരിപ്പിട ഭാഗം എത്രയായിരിക്കും നിങ്ങളെന്ന് ആലോചിച്ചോക്കി മനുഷ്യാ നീ ചിന്തിക്കണം എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കുന്നത് നിനക്ക് എത്ര വലിപ്പം മനുഷ്യൻ ചിന്തിക്കാൻ സാധിക്കും എത്രയാണ് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എത്രയാണ് നിന്റെ തലയിൽ നിനക്ക് ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അക്ബർ പറഞ്ഞതെല്ലാം മുൻപിൽ ഒക്കെ വലിയ ആളാണ് ആര് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മനസ്സിൽ നിങ്ങൾ മനസ്സിൽ അള്ളാഹുവിന്റെ ഒരു വലിപ്പം സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റൂല കഴിയില്ല കാരണം അള്ളാഹു നിങ്ങളുടെ സങ്കല്പത്തിനും വലുതാണ് പക്ഷെ അർഷും കുറിച്ചും വെച്ചിട്ട് ഇരിക്കുന്ന അള്ളാഹു ഇരിക്കുന്നുണ്ട് പാതപീടങ്ങളിൽ കാല് കയറ്റി വെക്കുന്നുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലേ അള്ളാഹു ആരാ മോൻ നിങ്ങൾ പറയും ഇതാണ് അർഷിന്റെ അവന്റെ സൃഷ്ടിയാണ് അതിനെക്കുറിച്ച് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരിക എന്നത് മനുഷ്യർക്ക് സാധ്യമല്ല നമുക്ക് സാധ്യമല്ല പക്ഷെ നമുക്ക് സാധ്യമല്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുക എന്നതും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് കിളി പറന്നു പോകുന്ന തരത്തിൽ സങ്കല്പിച്ച് മാനത്ത് നോക്കി കിടക്കുക എന്നുള്ളതുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോമി ഇത്രയൊക്കെ പറഞ്ഞ് സങ്കല്പിച്ച് ഉപമയും കൊടുത്തിട്ടാണ് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയൂല നമ്മളെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്താണ് അപ്പൊ അള്ളാഹുവിൻ്റെ വലിപ്പം അള്ളാഹുവിൻ്റെ ഇരിപ്പ് സീറ്റിങ്ങിൻ്റെ വലിപ്പം കസേരൻ്റെ വലിപ്പം കാലുകയറ്റി വയ്ക്കുന്ന കുറിശിന്റെ വലിപ്പം ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയ അറിവ് ഒരു ഇത് പറയാൻ വന്ന ഇത് നമ്മൾ ഈ തമനയിലും അതേപോലെ വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്ന ഈ കാർഡിലും കാണിക്കുന്ന അർഷ് അത് അള്ളാഹുവിൻ്റെ ഒറിജിനൽ അർഷല്ല എന്നും ആ കുറിശ് അത് ഒറിജിനൽ കുറിശ്ശല്ല എന്നും അറിയിക്കുന്നു ഇനി അത് ആൾ ആളുകൾ തെറ്റിദ്ധരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിനൽ അറിഷിൻ്റെയും കുറിശിന്റെയും ഫോട്ടോ ലഭ്യമല്ല ഇത് മറ്റൊരു പിന്നെ ചരിത്ര സ്മാരകത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു പുരാതന അർച്ചും കുറിച്ചു ആണ് ഇത് മനുഷ്യനിർമ്മിതമായ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അർഷും കുറിച്ചു ആണ് ഇത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അർശം കുറിച്ചുമായിട്ട് തെറ്റിദ്ധരിക്കരുതേ എന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ നമ്മൾ ഉത്തരവാദി ആയിരിക്കില്ല കാരണം അള്ളാഹുവിൻ്റെ അർശം കുറിച്ചും ഇങ്ങനെ നമുക്ക് സങ്കല്പിച്ചെടുക്കാനൊന്നും പറ്റില്ല പക്ഷേ അപ്പോഴും എൻ്റെ പ്രശ്നം അള്ളാഹു രണ്ട് വലത് കൈയും രണ്ട് കാലും ഉള്ള അള്ളാഹു അർശിൽ കുത്തിയിരുന്ന് കുറശിലേക്ക് കാലി കയറ്റി വെക്കുന്ന ആ ചിത്രം എത്ര ഭയാനകമായിരിക്കും എത്ര ചിരി നിറക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാൻ അത് സങ്കല്പിച്ചിട്ടാണ് എനിക്ക് ചിരി നിർത്താൻ പറ്റാത്തത് രണ്ടു വലതു കാലാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന